ഹായ് എവരിവൺ, എങ്ങനെ ഒരു ഇ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ എളുപ്പം നമുക്ക് ലാപ്പിലാണ്. ഇനിയിപ്പം ലാപ്പ് ഇല്ല എങ്കിലും ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാം. ചില സമയങ്ങളിൽ ചില ട്രബിൾസൊക്കെ കാണാറുണ്ട്, എന്നാൽ പോലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മളുടെ ഫോണിലെ ക്രോം എന്നുള്ള ആപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ സെർച്ചിൽ google.com എന്ന് ടൈപ്പ് ചെയ്യാം. google.com എന്നിട്ട് സെർച്ച് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിൻഡോ കിട്ടും. അതിനുശേഷം റൈറ്റ് സൈഡിൽ നമ്മൾ 9 ഡോട്ട്സ് കാണുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഓപ്ഷൻസിൽ ഡ്രൈവ് സെലക്ട് ചെയ്യാം. ഡ്രൈവ് സെലക്ട് ചെയ്യേണ്ടത് ക്രോമിലാണ്. ഡ്രൈവിൻ്റെ ആപ്പിലല്ല ഓപ്പൺ ചെയ്യേണ്ടത്, ക്രോമിൽ ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഇനി മുകളിലുള്ള 3 ഡോട്ട്സ് സെലക്ട് ചെയ്ത് അതിൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ളത് ഓപ്ഷൻ എടുക്കുക. ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ കാണുന്ന പോലെ കാണാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മുകളിലായിട്ടൊരു പ്ലസ് ന്യൂ എന്നുള്ളൊരു സംഭവം കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അതായത് നമുക്ക് ന്യൂ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാൻ വേണ്ടി അവിടെയാണ് പറ്റുക. അവിടെ നമ്മൾ മോർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗൂഗിൾ സൈറ്റ്സ് എന്ന് കാണാൻ പറ്റും. അങ്ങനെ ഗൂഗിൾ സൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഈ കണ്ടൻറ്റ് പേജ്, ഒരു വെബ്സൈറ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ വിൻഡോയിൽ വീണ്ടും എന്ത് ചെയ്യണം, നമ്മളുടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടുള്ളൂ. ഇപ്പം നമ്മളുടെ പേജ് സെറ്റായിട്ടുണ്ട്. നമുക്കിവിടെ യുവർ പേജ് ടൈറ്റിൽ എന്ന് കാണുന്നുണ്ടല്ലോ, അവിടെ ആ പെന്നിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ടൈറ്റിലാണ് എന്നുള്ളതൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. എന്തും ടൈപ്പ് ചെയ്തിടാം. ഇനിയിപ്പോൾ അതിൻ്റെ ഓപ്ഷൻസാണ് നമ്മൾ ഈ റൈറ്റിൽ കാണുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ എന്താ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇമേജ് കൊടുക്കാം, എന്താ ഇമേജ് എങ്ങനെയാണ് ആഡ് ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്കെന്താ ഡ്രൈവിൽ നിന്നും ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം. ഇമേജ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഇമേജസൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്തു നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ്, ആവശ്യമുള്ള ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതാ ഇതുപോലെ നമ്മളുടെ വിൻഡോയിൽ വന്ന് കിടക്കും. സെലക്ട് ചെയ്തിട്ടുള്ള ഇമേജിന് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ ലിങ്ക് ആഡ് ചെയ്യണേ ആഡ് ചെയ്യാം. ഇനി അതല്ല ഈ ഇമേജ് ആയിരുന്നില്ല സെലക്ട് ചെയ്യേണ്ടെങ്കിൽ ഡിലീറ്റും ചെയ്യാം. എല്ലാ ഓപ്ഷൻസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആഷ് കളർ കാണുന്നുണ്ടല്ലോ, ആ ഒരു ഇമേജ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ഇമേജുള്ള ഓപ്ഷൻ സെലക്ട് ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇമേജസ് ഗൂഗിൾ തന്നെ തരുന്നുണ്ട്. ഇനി അതല്ല നമ്മൾക്ക് സ്വന്തം ഇമേജസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുവർ ആൽബം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് പേജസ് എന്നുള്ളത് നോക്കാം. അവിടെ നമ്മൾ എത്ര പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുക. അപ്പോൾ അവിടെ ഹോം, അതാണ് നമ്മുടെ ഒന്നാമത്തെ പേജിന് ഇപ്പം ഉള്ള പേര് ഹോം എന്നാണ്. അപ്പം അതുകൊണ്ടാണ് അവിടെ ഹോം എന്ന് കാണുന്നത്. ആ സൈഡിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് സബ് പേജ് എന്ന് കാണാം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ഈ കണ്ടന്റ് ആദ്യത്തെ പേജ് ടൈറ്റിലാണ്. രണ്ടാമത്തത് എന്ത് വരണം, ഒബ്ജക്റ്റീവ്സ് വരണം. നമ്മൾ എന്ത് ഒബ്ജക്റ്റീവ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്, ആ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഒബ്ജക്റ്റീവ്സ് എന്ന് കൊടുക്കുക, ഡൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ സബ് പേജ് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഹോം എന്നുള്ള പേര് നമ്മളുടെ ഏത് ടോപ്പിക്കാണോ ചെയ്യുന്നത്, ഒന്നല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മൊത്തമായിട്ടുള്ള ഈ കണ്ടന്റിന് ഒരു പേര് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ പേജായി ഈ ഒബ്ജക്റ്റീവ്സിന് പകരം എന്ത് കൊടുക്കാം, ടൈറ്റിൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ആദ്യം ചെയ്യാനുള്ളത്. അവിടെ ഞാൻ ഹോം എന്നുള്ളത് മാറ്റി ടൈറ്റിൽ, എന്ത് ടൈറ്റിലാണോ ഉള്ളത് അത് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഈ കണ്ടന്റിൻ്റെ പേരെന്താണ്, ഇപ്പം അയോനാനി എന്നുള്ളൊരു പേരാണ് കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ സബ് പേജസ് ആയിട്ടാണ് ബാക്കി മൊത്തം വരിക. ഇനി അടുത്ത സബ് പേജ്, നമ്മളുടെ ടൈറ്റിൽ എന്നുള്ള മെയിൻ പേജിൻ്റെ സബ് പേജായി വരുന്ന സമയത്ത് ടൈറ്റിലിനെ ക്ലിക്ക് ചെയ്ത് ആ റൈറ്റിൽ 3 ഡോട്ട്സ് കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താ വീണ്ടും ന്യൂ സബ് പേജ് എന്നുള്ള ഓപ്ഷൻ വരും. അത് നമ്മൾ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുക. ഇതാണ് ജനറലി ഈ കണ്ടന്റിന് വേണ്ട ഓരോ ഹെഡിങ് ആണ് ഇവിടെ കാണുന്നത്. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സ് കൊടുത്തു, പിന്നെ സമ്മറി കൊടുത്തു,
അടുത്തത് ഓഡിയോ ഓർ വീഡിയോ കൊടുത്തു. ഇനി അടുത്ത സബ് പേജ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്ത് അടുത്ത ന്യൂ സബ് പേജ് ആഡ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് കൊടുക്കുന്നു. ടെക്സ്റ്റ് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സബ് പേജ് വന്നു. അടുത്തത് ടെക്സ്റ്റിനുള്ളിലാണ് ഞാൻ സബ് പേജ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കേസ് സ്റ്റഡീസ് എന്നുള്ള നമ്മളുടെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലെ സബ് പേജ് സെലക്ട് ചെയ്യുകയാണ്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ, അപ്പോൾ ആ ഒരു ലൈൻ മാറുന്ന കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലാണുള്ളത്. വീണ്ടും അടുത്ത സബ് പേജ് കൊടുക്കുകയാണ്, FAQ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഡൺ കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ ആ രണ്ട് സംഭവങ്ങളും ടെക്സ്റ്റിൻ്റെ ഉള്ളിലെ സബ് പേജുകളാണ്. അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ രണ്ടും കുറച്ച് നീങ്ങിയിട്ടാണ് ഉള്ളത്. ഇനി അടുത്ത സബ് പേജ് എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ എവിടെയാണ്, ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് പേജ് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് അസൈൻമെൻ്റ് എന്ന് കൊടുക്കുന്നു, ഡൺ കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ സബ് പേജായിട്ട് ക്വിസും ട്യൂട്ടോറിയലും ഞാൻ ആഡ് ചെയ്യുകയാണ്. ക്വിസ് ഡൺ കൊടുക്കുന്നു. അപ്പോൾ ഈ ക്വിസ് എവിടെയാണ്, നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ സബ് പേജാണ്, അല്ലാതെ നമ്മളുടെ ടൈറ്റിലിൻ്റെ സബ് പേജല്ല. അപ്പം അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത്. അടുത്തത് ട്യൂട്ടോറിയൽ, അതും എവിടെ തന്നെയാണ്, അസൈൻമെൻറ്റിൻ്റെ സബ് പേജാണ്. അപ്പോൾ അത് രണ്ടും അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് എനിക്ക് റെഫറൻസ് എവിടെയാണ്, ടൈറ്റിലിൻ്റെ സബ് പേജായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിലെന്ത് കൊടുക്കുന്നു, ആഡ് സബ് പേജ് എന്ന് കൊടുക്കുന്നു. ഇവിടെ എന്നിട്ട് റെഫറൻസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, റെഫറൻസ് റെഫറൻസ് എന്ന് കൊടുത്ത് ഡൺ കൊടുക്കുന്നു. അതിനുശേഷം റെഫറൻസിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സബ് പേജസായി ഗ്ലോസറി, ലിങ്ക്സ്, അങ്ങനെ രണ്ട് സബ് പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗ്ലോസറി, അപ്പോൾ ഈ ഗ്ലോസറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ കണ്ടന്റിൽ നമ്മൾ എന്തെങ്കിലും പുതിയ ടേംസ് യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഗ്ലോസറി. ഇനി അടുത്ത എൻ്റെ റെഫറൻസിലുള്ള രണ്ടാമത്തെ സബ് പേജാണ് ലിങ്ക്സ്. അതായത് ഈ ടോട്ടൽ നമ്മൾ ഈ ഒരു ഈ കണ്ടന്റിൽ ഏതൊക്കെ ലിങ്ക്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരുമിച്ച് നമ്മളവിടെ വെക്കുന്നു. ഇനി അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്കുള്ള റെഫറൻസ് നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഡൗൺലോഡ്സ്, അത് നമ്മളുടെ ടൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ സബ് പേജാണ്. അത് ഡൗൺലോഡ്സ് എന്നുള്ള പുതിയ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പേജ് ബ്ലോഗ്. ഇനിയിപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് ഏതെങ്കിലും ബ്ലോഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് പേജായിട്ട് നമ്മൾ കൊടുക്കുന്നത് കോണ്ടാക്ട് ഇൻഫോർമേഷനാണ്. അപ്പം നമ്മൾ ഈ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാക്കിയ ആളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു പേജിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളുടെ ഇമെയിൽ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൈറ്റിൽ കാണുന്ന ഓരോ ടൈറ്റിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതാത് പേജസിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. എന്നിട്ട് നമുക്ക് അവിടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ഈ പേജസൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ആ ഒരു പേജ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റി. എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ. പിന്നെ ആ പെൻ അല്ലെങ്കിൽ ആ പെൻസിലിൻ്റെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഫോണിൽ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഈ വേർഡ്സ് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന കാണാം. അപ്പോൾ അത് നമ്മൾ മൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ആ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് നമ്മളുടെ റൈറ്റ് സൈഡിൽ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വിൻഡോ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരും. അതിൽ നമുക്ക് എന്ത് കണ്ടൻ്റ് ആണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ആഡ് ചെയ്യാവുന്നതാണ്. ഏത് ഇമേജ് ആണോ ആഡ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോക്സിലേക്ക് വരും. അത് നമുക്ക് ക്രോപ്പ് ചെയ്യാം, അതേപോലെ തന്നെ അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതിൻ്റെ അടിയിൽ ഏതെങ്കിലും ലിങ്ക് എങ്ങനെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി അടുത്തത് ഗൂഗിൾ ഡ്രൈവൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതേപോലെ മുകളിലത്തെ ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്ലോസ് ചെയ്യാവുന്നതുമാണ്. ഇനി ഈ എംബഡഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
വെബ് അഡ്രസ്സ് ഡയറക്റ്റ് കൊടുക്കാവുന്നതാണ്. ഇവിടെയുള്ള ഒരു സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ അവിടെ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഏത് കണ്ടൻറ്റാണോ അവിടെ കിട്ടേണ്ടത് അതിൻ്റെ ലിങ്ക് ഞാൻ സെലക്ട് ചെയ്യുന്നു. കോപ്പി ലിങ്ക് ടെക്സ്റ്റ് അത് കോപ്പി ചെയ്ത് നമ്മളുടെ ഈ കണ്ടൻറ്റിൻ്റെ വിൻഡോയിലേക്ക് വരുന്നു. ബൈ യു ആർ എൽ എന്നൊക്കെ കാണുന്നുണ്ടല്ലോ, അവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ താഴെ ഉണ്ട്, അത് കൊടുക്കുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇതുപോലെ നമ്മളുടെ ആ വിൻഡോ അവിടെ പേസ്റ്റ് ആവും. ഈ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിലേക്ക് ഡയറക്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അടുത്തത് എങ്ങനെ ഒരു ഡോക്യുമെൻ്റ് നമ്മളുടെ ഈ കണ്ടൻറ്റിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് നമ്മളൊരു PDF ഡ്രൈവിൽ സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡോക്യുമെൻ്റ്, ആ ഒരു PDF അല്ലെങ്കിൽ വേർഡ്, അതേതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി കൊണ്ടുവരാവുന്നതാണ്. സെലക്ട് ചെയ്യേണ്ട ഫയൽ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് അടിയിൽ ഇൻസേർട്ട് എന്നുണ്ടാവും, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായി നമ്മളുടെ ഈ കണ്ടൻറ്റിലേക്ക് ഡോക്യുമെൻ്റ് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഡോക്യുമെൻ്റ് ഈ കണ്ടൻറ്റിലേക്ക് കൊണ്ടുവരിക. അതേപോലെ നമുക്ക് ഈ ഓപ്ഷൻസും മാപ്പ് എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, എല്ലാ ഓപ്ഷൻസും താഴെയുണ്ട്, ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തത് പറയാനുള്ളത് ഇൻസേർട്ട് പേജസ്, അത് കഴിഞ്ഞാൽ മൂന്നാമത്തത് തീമാണ്. അപ്പം നമുക്ക് ഏത് തീമാണ് വേണ്ടത് എന്നുള്ളത് വെച്ചാൽ സെലക്ട് ചെയ്യാവുന്നതാണ്. സിമ്പിൾ, ഡിപ്ലോമാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗൂഗിൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് തീംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് വേണ്ടത് എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ മാറിയിട്ട് വരും. ലാസ്റ്റ് സ്റ്റെപ്പായി ചെയ്യാനുള്ളത് ഈ ഒരു ഈ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് സൈഡ് ടോപ്പിൽ പബ്ലിഷ് എന്നുള്ള ബ്ലൂ ബോക്സിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോ വരും, അവിടെ നമ്മൾ ടൈറ്റിൽ, ഈ ഒരു വെബ് അഡ്രസ്സിൻ്റെ കൂടെ എന്ത് ടൈറ്റിലാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ഈ കണ്ടൻറ്റ് ട്രയൽ, ഞാൻ തൽക്കാലം അങ്ങനെ കൊടുക്കുകയാണ്, ഈ കണ്ടൻറ്റ് ട്രയൽ. ബാക്കി ആ താഴെ കാണുന്ന ലിങ്ക് അഡ്രസ്സ് കാര്യങ്ങളുണ്ടാവും. എന്നിട്ട് പബ്ലിഷ് എന്ന് കൊടുക്കുക. സോ നമ്മളുടെ ഈ കണ്ടൻറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ കണ്ടൻറ് എങ്ങനെയാണ് ഉള്ളതെന്ന് കാണാൻ വേണ്ടി നമുക്ക് ആ പബ്ലിഷിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് വ്യൂ പബ്ലിഷ്ഡ് സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, മൂന്നാമത്തെ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ പുറത്തുള്ള ഒരാൾക്ക് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളുടെ ഈ കണ്ടൻറ്റ് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ സ്റ്റാർട്ടിങ് കൊടുത്തുള്ള ടൈറ്റിലാണ് ആദ്യത്തെ പേജിലുണ്ടാവുക. ബാക്കി ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പേജസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ കണ്ടൻറ്റിൻ്റെ ഒരു വ്യൂ. അതിലുള്ള എല്ലാ പേജസും സബ് പേജസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. അത് ഓരോ തീമിനനുസരിച്ച് ഈ ഒരു സ്ട്രക്ചർ, നമ്മൾ ഈ പബ്ലിഷ് ചെയ്തിട്ട് ആ ആൾ കാണുന്ന ആ ഒരു സ്ട്രക്ചറിന് ഡിഫറൻസ് ഉണ്ടാവും. ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത് നമ്മളുടെ അൺടൈറ്റിൽഡ് സൈറ്റ് എന്നാണ് മുകളിലുള്ളത്, അതെങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം. നമ്മളുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ഒരു ബ്ലൂ ബോക്സ് പോലെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, സൈറ്റ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. അവിടെ നമ്മളുടെ ഓരോ ക്രിയേറ്റഡ് സൈറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ താഴെയായിട്ട് മൂന്ന് കുത്ത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് പേരാണോ മാറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം. ഈ കണ്ടൻറ് ട്രയൽ ഞാൻ തൽക്കാലം അങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് ടൈപ്പ് ചെയ്ത് ഓക്കെ എന്ന് കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സൈറ്റിൻ്റെ പേരവിടെ മാറിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്തൊക്കെ പേജസാണ് അതിൽ വേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സാണ്, എങ്ങനെ അത് എഡിറ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ പുതിയ കണ്ടൻറ്റുമായി നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.